പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ചവരെ ക്രൂരമായി അടിച്ചമർത്തി ഉത്തർപ്രദേശിൽ പോലീസ് രാജ് അലിഗഡ് സർവകലാശാലയിലെ ആയിരം വിദ്യാർത്ഥികൾക്കെതിരെ ശനിയാഴ്ച കേസെടുത്തു ഇതുവരെ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല് പേരെ അറസ്റ്റ് ചെയ്തു നാനൂറ്റി ആറ് പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നടപടി തുടങ്ങിയതായും പോലീസ് അറിയിച്ചു യു പിയിൽ മാത്രം ഇതുവരെ ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊന്ന് ജില്ലയിൽ ഇന്റർനെറ്റ് നിരോധിച്ചു മുസ്ലിം വിഭാഗക്കാരോട് പാകിസ്ഥാനിലേക്ക് പോകുവെന്ന് മീററ്റ് സിറ്റി എസ് പി അഖിലേഷ് നാരായണൻ സിംഗ് ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും എസ് പി അടങ്ങിയില്ല ഇവിടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാം ഇവിടെ ജീവിച്ച് മറ്റ് സ്ഥലങ്ങളെ സ്തുതിക്കാൻ നടക്കരുത് എസ് പി ഭീഷണി മുഴക്കി എല്ലാത്തിനെയും ജയിലിൽ അടയ്ക്കുമെന്നും എല്ലാം തകർക്കുമെന്നും എസ് പി പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കിയവരെയാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് എസ് പി പ്രതികരിച്ചു ആലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആയിരം വിദ്യാർത്ഥികൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് പൊതുമുതൽ നശീകരണം കലാപം മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ശ്രമം തുടങ്ങിയവയാണ് കേസുകൾ ഡിസംബർ പതിനഞ്ചിന് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പതിനായിരം പേർക്കെതിരെ കേസെടുത്തെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് എന്നാൽ ആദ്യ കണക്ക് തെറ്റാണെന്നും ആയിരം പേർക്കെതിരെയാണ് കേസെടുത്തതെന്നും എസ് പി ആകാശ് കുൽഹരി വിശദീകരിച്ചു സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് പ്രതിഷേധക്കാർ വായടച്ചെന്ന് മുഖ്യമന്ത്രി യോഗി വീരവാദം മുഴക്കി എല്ലാ കലാപകാരികളും ഭയത്തിലാണ് പ്രതിഷേധക്കാർ ഞെട്ടലിലാണ് സർക്കാരിന്റെ കർശന നടപടികളെ തുടർന്ന് എല്ലാവരും വാ യോഗി സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് വിഡ്ഢിത്തരമാണ് ആദിത്യനാഥിന്റെ ഓഫീസ് ട്വീറ്റ് ചെയ്തു പൗരത്വ ഭേദഗതി നിയമത്തിനും എൻ ആർ സിക്കുമെതിരെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ചെന്നൈ കർണാടകം ഹൈദരാബാദ് മുംബൈ ഉത്തർപ്രദേശ് അസം കേരളം എന്നിവിടങ്ങളിൽ പ്രതിഷേധ റാലികൾ നടന്നു ഉത്തർപ്രദേശ് പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ആരോപിച്ചു പൗരത്വ ഭേദഗതി പ്രക്ഷോഭത്തിനിടെ അറസ്റ്റിലായ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് ആർ ദരാപുരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് പ്രിയങ്കയോട് മോശമായി പെരുമാറിയത് ലക്നോവിൽ രണ്ടുവട്ടം പോലീസ് കാർ തടഞ്ഞു ഇതേ തുടർന്ന് പ്രവർത്തകന്റെ സ്കൂട്ടിയിൽ യാത്ര തുടർന്നു എന്നാൽ പോലീസ് വീണ്ടും തടഞ്ഞു നടന്നുപോകാൻ തുടങ്ങിയപ്പോൾ കഴുത്തിൽ പിടിച്ചു തള്ളിയിടാൻ ശ്രമിച്ചുവെന്ന് പ്രിയങ്ക ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കാൽനടയായി ദരാപുരിയുടെ വീട്ടിലെത്തിയ പ്രിയങ്ക കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു അർബുദബാധിതനായ ദരാപുരിയെ കലാപകുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സാമൂഹിക പ്രവർത്തക സദഫ് ജാഫറിന്റെ വീട് സന്ദർശിക്കാനുള്ള പ്രിയങ്കയുടെ ശ്രമവും പോലീസ് തടഞ്ഞു അതേസമയം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉത്തർപ്രദേശിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ കേരളത്തിൽ നിന്നുള്ളവർക്കും പങ്കുണ്ടെന്ന് യു പോലീസ് ആരോപിച്ചു കാൺപൂരിൽ നടന്ന അക്രമ സംഭവങ്ങളിലും കലാപങ്ങളിലും കേരളത്തിൽ നിന്നുള്ളവരുണ്ടെന്ന് യു പി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകി ഇവരെ കണ്ടെത്താൻ കേരളത്തിലടക്കം പോസ്റ്റർ പതിക്കുമെന്നും യു പി പോലീസ് അറിയിച്ചിട്ടുണ്ട് കാൺപൂരിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇവരുടെ പോസ്റ്ററുകൾ തയ്യാറാക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഈ പോസ്റ്ററുകൾ യു പിയിലും ഡൽഹിയിലും കേരളത്തിലും പതിക്കും കേരളത്തിന് പുറമെ ഡൽഹിയിൽ നിന്നുള്ളവർക്കും അക്രമങ്ങളിൽ പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഉത്തർപ്രദേശിലെ പലയിടങ്ങളിലും വ്യാപകമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു പേരാണ് ഈ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ അക്രമം നടത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ യു പി സർക്കാർ സ്വീകരിച്ചിരുന്നു അലിഗഡ് സർവകലാശാലയിലെ ആയിരം വിദ്യാർത്ഥികൾക്കെതിരെയാണ് ശനിയാഴ്ച പോലീസ് കേസെടുത്തിട്ടുള്ളത്